നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷൈൻ ടോപ്പ് ചാനൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞു പിന്നെ വി കെ പി ആദ്യം കാര്യം പറഞ്ഞു കേൾക്കത്, എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കണല്ലോ. അല്ല അങ്ങനെയാണ്, നമ്മുടെ ഷൈൻ ടോപ്പ് ചാക്കോനെ പറ്റി പറഞ്ഞില്ല, അപ്പൊ തന്നെ പുള്ളിയുടെ ആദ്യത്തെ വീഡിയോ കണ്ടല്ലോ. അങ്ങനെയാണ് പൊതുവെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കൊക്കെ വിധേയനായ ഒരു സിനിമാ തന്നെയാണ് ഷൈൻ ടോപ്പ്. ഈ അടുത്തിടെയാണ് പുള്ളിയുടെ ഇന്റർവ്യൂവിനെ ഒക്കെ പ്രത്യേകിച്ച് ചിലപ്പോൾ കെട്ടെന്ന് ചിലപ്പോൾ മൊബൈൽ എടുത്ത് എറിയും, കാല് പൊക്കി വെക്കും, ചിലപ്പോൾ ഇങ്ങനെ കിടക്കും. ഒരു ഒരു രീതിയിൽ സാധാരണക്കാരൊന്നും കാണാത്ത റേഞ്ചിലുള്ള ഇന്റർവ്യൂ, അതൊക്കെ എല്ലാ ഇന്റർവ്യൂകളും ഹിറ്റാണ്. പിന്നെ ഇവരെ കണ്ടുകൊണ്ട് ആൾക്കാർക്കൊക്കെ പിന്നെ അത് അടിയിൽ, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് കൂടെ ഉണ്ട്, കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചത് അതാണ് ഇതാണ് അത് നമുക്കറിയില്ല, കഞ്ചാവ് അടിച്ചാണോ അതാണ്. പക്ഷെ പുള്ളി ഈ പണ ആളായിരിക്കുമല്ലോ സിനിമയിൽ, സിനിമയിൽ വേറെ ടൈപ്പാണ്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു വരാം. അപ്പോൾ ലൈവ് എന്നുള്ളൊരു പടം, പുതിയ പടത്തിൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിയൊരു ശൈലി എന്ന് വെച്ചാൽ ഈ പുള്ളി പറയുന്ന കാര്യങ്ങൾ പലതും എനിക്ക് തോന്നിയത് പല റീസണബിളായുള്ള അതിൽ പക്കയായ കാര്യങ്ങളെ പറഞ്ഞു, ഒരു മണ്ടത്തരമല്ല പുള്ളി പറയുന്നത്. പക്ഷെ ചിലപ്പോൾ അത് പ്രസന്റ് ചെയ്യണ പുള്ളിയുടെ ഈ ശൈലിയിലുണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ഒറ്റപ്പെടുത്തി കളയാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഒരു സമൂഹത്തിൽ കസുകളിൽപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും ഏതാണ് പ്രൊഫഷൻ? മാധ്യമം. കാരണം അത് സത്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ സിനിമാകാരെന്താണ്, ഇസ് എ ഫിക്ഷൻ എന്നുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. സിഗരറ്റ് വെക്കുന്നെങ്കിൽ അത് കേടുവരും, ക്യാൻസർ വരും എന്നുകൊണ്ടാണ് വെക്കുന്നത് അല്ലേ. നിങ്ങൾ സത്യം എന്ന് പറഞ്ഞിട്ടല്ലേ മാധ്യമങ്ങൾ വെക്കുന്നത്, ഓക്കെ, ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ. അപ്പോ അതാണ് കച്ചവടവൽക്കരിക്കപ്പെടാൻ പാടില്ല. പാടും, നല്ല വാർത്തകളിലൂടെ, ശരിയായ വാർത്തകളിലൂടെ വാർത്തകളുടെ ശൈലിയെ പറ്റി കച്ചവടവൽക്കരിച്ചു. കാരണം ശരിയാണ്, പണ്ട് പുള്ളിനെ പറയുന്നുണ്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ വാർത്തയൊക്കെ 24 മണിക്കൂറോളം വാർത്തകളായി. ആ വാർത്തകൾ ഇങ്ങനെ ഒരു കച്ചവടം, എന്തിനും ഒരു വാർത്ത ഉണ്ടാക്കുക, ചിലപ്പോൾ നുണയാവാം സത്യമാവാം, അതിങ്ങനെ സത്യത്തിന് വേണ്ടി ആയിരിക്കില്ല, അവരുടെ ചാനൽ റീച്ച് കൂട്ടാനും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് കച്ചവടവൽക്കരിക്കപ്പെട്ടു. അതല്ല, സോഷ്യൽ മീഡിയ അടക്കം, ഇപ്പൊ ഞാനടക്കം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു, ചിലപ്പോൾ ഒരാളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ, ഒരു വെറും ലാഭത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പൊ എല്ലാം ഒരു ഒരു ഇതിലൂടെ ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ലൈംഗികത എപ്പോഴും കണ്ടുപിടിച്ചു, മനുഷ്യ ജനിക്കുമ്പോൾ ജനിക്കുന്ന ലൈംഗികതയല്ല. പക്ഷെ സിനിമയിൽ അത് ഏത് സിനിമയിൽ എന്ത് ചർച്ച ചെയ്തത്? ആണോ ഈ എന്ത് ഈ കണ്ണട പൊട്ടങ്കളിയാണ് ഞാൻ പറയണേ, സിനിമയിൽ മാത്രമാണ് ഉള്ളത് ആണോ? അല്ല അല്ല, പിന്നെ എന്തെങ്കിലും വീണ്ടും ചോദിക്കണം, നമ്മള് ചെറുപ്പക്കാർ വീണ്ടും വീണ്ടും പോയി ചോദിച്ചോച്ച് ഇങ്ങനെ കാണാൻ കണ്ടായിരുന്നു. മനസ്സിലായ, ഇവിടെ സ്ത്രീയോട് ബഹുമാനക്കുറവിൽ പെരുമാറുന്നവരുണ്ട്, ബഹുമാനത്തോടെ പെരുമാറുന്നവരുണ്ട്. അത് ആണെങ്കിലും പ്രശ്നമല്ല, സ്ത്രീകൾ തന്നെയായിരിക്കും ചിലപ്പോൾ സ്ത്രീകളോട് കൂടുതലും അങ്ങനെ പെരുമാറുന്നത്. സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ അറിയാം, ചിലപ്പോൾ അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, സ്കൂൾ പ്രൊഫഷൻ ഉണ്ട് ഇല്ലേ, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷൻ ഇല്ലേ, ചാൻസലില്ലേ ഇല്ലേ. ലിറ്ററലി റേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിപ്പോ എങ്ങോട്ട് ചോദിച്ചറിയാം, ഒരു ഫോട്ടോ ഇടുമ്പോ അതിന്റെ കമന്റിനെ ആണോ എഫക്ട് ചെയ്യാ, അവർക്ക് ഒരു ഇടിക്കാണോ എഫക്ട് കൂടുതലും. മനസ്സിലായ എന്റെ മോന്, പുള്ളി പറഞ്ഞ നമ്മുടെ ആലുകാലിയെ സംബന്ധിച്ച് നോക്കണേ, ഇപ്പൊ ബസ്സിൽ നടന്ന വിഷയം, ഇപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളതല്ല. ഇപ്പൊ ആ പെൺകുട്ടിക്കെതിരായി നടന്ന സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ചിലർ എല്ലാ വീടും, ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട് വീടിന്റെ അടിയിൽ വന്നൊക്കെ, അവൾ അതങ്ങനെയല്ലേ, അവളിങ്ങനെ കാണിച്ചിട്ടല്ലേ, അവൾ ചെയ്താൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു ശരിയാണല്ലോ, അപ്പൊ ഒരുതരം ലിറ്ററലി ഇത് തന്നെ ഒരുതരം ബലാത്സംഗം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഫോട്ടോയിൽ വരുന്ന കമന്റുകളും അത്ര അവഹേളനം, എന്നാ അവരുടെ വെറുപ്പ് കംപ്ലീറ്റ് അങ്ങോട്ട് ഇറക്കണം. എന്നാൽ അവരെ അങ്ങോട്ട് അങ്ങനെ, നീ നല്ല ആളാവണ്ട, നീ നല്ല ആളല്ല, നീ ഇങ്ങനത്തെ ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാനസികമായിട്ട് ഇടങ്ങേറാക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായും കമന്റോടല്ല, ഇവർ പറഞ്ഞോണ്ട് തന്നെ സിനിമയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഒരു പക്ഷേ പ്രതികാരം ചെയ്യണോ അങ്ങനെ ആയിരിക്കും. തീർച്ചയായും ചകളടിച്ചൊന്ന് കൊടുക്കേണ്ട, ഇങ്ങനെ പറഞ്ഞമാർ പിടിച്ചെടുത്ത് നല്ല ചകളടിച്ചു കൊടുക്കണം, അതാണ് ശരിക്കും, അതാണ് പുള്ളി പറഞ്ഞത്. നമ്മളില്ലേ പുള്ളി പറഞ്ഞ അങ്ങനെ ഒച്ചപ്പാടൊന്നും കാര്യം മനസ്സിലാവില്ല. ഒരു പെൺകുട്ടിയെ അനാവശ്യമായിട്ട്, അവരുടെ വസ്ത്രധാരണത്തിനും മറ്റും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർ കാണുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവർ ഇടുന്ന അത് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവർ ചെന്നാൽ മതി, അല്ലാത്തതിനെ കണ്ടിട്ട് ഈ കുരുപൊട്ടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പം അവർ അനുഭവിക്കുന്ന ഈ പറഞ്ഞ സൈബർ പുള്ളിങ് മറ്റും അതിന് തീർച്ചയായും കമന്റിങ് കൂടെ അല്ല, ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട കേസായിരിക്കും, അടിപൊളിയായിരുന്നു, ഒന്ന് ചേളടിച്ച് കൊടുക്കുന്ന നല്ലതായിരിക്കും. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്, എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്, ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണ് ഈ സാധനം കൊണ്ടുവന്നത്, ലോകത്തിന്റെ ആദ്യമുള്ള കാലം സാധനങ്ങൾ ആണോ? ആണോടാ. പിന്നെ അതൊക്കെ എന്താ, ഇതിന് മകനാണോ കൊടുക്കുന്നത്? അതൊക്കെ ആണോ?
അല്ലെങ്കിൽ നിങ്ങൾ വാവൊന്നും ചോദിക്കണവരോട് ഈ പറയുന്ന ആൾക്കാരോട് മനസ്സിലായാ? ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൊണ്ടുവന്നല്ല, തിന്മാകാർ കൊണ്ടുവന്നല്ല, പിന്നെ എല്ലാത്തിനും തിന്മാകാരും കെട്ടി കിടന്നെന്താ? നിങ്ങൾക്ക് എത്ര അവസരം കിട്ടിയാലും നിങ്ങൾ ചോദിക്കും, മിനിമം പറ ഒരു പത്ത് അവസരം കിട്ടി ചോദിക്കോ, പത്ത് അവസരം കിട്ടി നോക്കാം, മനസ്സിലായാ? പണം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കാൻ എന്താണ്? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, അപ്പോഴും അത് ബിസിനസ് ചെയ്യുന്ന ശിക്ഷാർഹമല്ലാന്ന് അല്ലേ? ഈ മാതാപിതാക്കളെ തിരിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കും, എന്റെ മക്കളുടെ കയ്യിൽ എങ്ങനെ ഈ സാധനം കിട്ടുന്നു? ഈ ഇപ്പൊ പുതിയൊരു ഇതാണല്ലോ, കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർമാര് ഡയറക്ടർമാർക്ക് പറഞ്ഞു സിനിമയിലെ പുതിയ തലമുറ മധ്യ ഈ പറഞ്ഞ മൈക്കോന്തിന്റെ അടിമകളാണ്, അവർ കാരവലിന് അടിക്കുന്നു, മറ്റേ അടിക്കുന്നു, പക്ഷെ ആരാണ് എന്തോന്നും പറഞ്ഞില്ല. അപ്പൊ അതിനകത്ത് കൃഷിക്കപ്പെട്ട ആൾക്കാരാണ്, ഷൈൻ ടോബ്ജോക്ക വന്നു, ഭാസി വന്നു, ഷെയ്ൻ നിഗം വന്നു, പലരു പേരൊക്കെ പറയാതെ പറഞ്ഞു, ആരൊന്നും ആരും തൊട്ടില്ല, തൊടാണ്ട് അവർ പോയി. അന്ന് അവർ പറയും ഇന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് സ്വകാര്യമായി ചെയ്യുന്നത്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇടപെടാൻ, അവർക്ക് ഇടപെടാൻ അധികാരമില്ല. പക്ഷെ അവരുടെ പണിയെ, അവരുടെ ജോലിയെ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട സിനിമയെ അവരെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഇടപെടാം. അത് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ ഇതിനകത്ത് പലരും ഈ സിനിമയുടെ അവിടെ നിന്ന് പറയുന്നുണ്ട്, അവര് ഇങ്ങനെ ഇല്ലാന്ന് പറയപ്പോ പുള്ളി പറയാം, നിങ്ങൾ തുറന്നു പറ എപ്പോഴാ പറയണേ ഇത് തുറന്നു പറയണ്ടേ, ഇതിങ്ങനെ ഇല്ല, 30 വയസ്സുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്നുള്ളൂ, 40 വയസ്സുള്ള ആൾക്കാർ ചെയ്യുന്നില്ല. അല്ലാതെ ഈ ഇത് സാധനം നിന്ന് തർക്കിച്ച് തീരുന്ന കേസല്ല, ഈ സാധനം ഉണ്ടെന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, അത്രത്തോളം കിലോ കണക്കിനല്ല, കോടിക്കണക്കിന് രൂപയുടെ മയക്കുറുതലാണ് ആഴ്ചയിൽ ആഴ്ചയിൽ പിടിക്കുന്നത്. ഡെയിലി എന്ന് പറയുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ കാണുന്നുണ്ട്, പലയിടക്ക് ഇടയ്ക്ക് ഓടി 25 പേപ്പറിലൊന്നും ഉണ്ട്, അതിൽ കൂടി ഇവിടെ ഇറങ്ങുന്നില്ലേ, അതിൽ കൂടുതൽ ഇവിടെ മാർക്കറ്റിലുണ്ടല്ലോ, ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് മാരകമായ രാസവസ്തുക്കൾ, രാസവസ്തുക്കളാണ് ഈ മയക്കുമരുന്ന് അല്ലേ, പഴയ കഞ്ചാവൊന്നുമല്ല, തീർച്ചയായും ഇറങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇനി വരും തലമുറ കണ്ടു. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കണ ലഹരി സിഗരറ്റ് വലി ശരീരത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകും, ഇതിനൊക്കെ എളുപ്പമുള്ള ഈ സാധനം വേണ്ടെന്ന് വെക്കണത് വയ്ക്കൂല. മദ്യം ഹാനികരമാണ്, പക്ഷെ മദ്യം വിൽപ്പന നിർത്തോ, നിർത്തൂല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. അവർ ഗവൺമെന്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക, അല്ലാത്തത് വേണ്ടെന്ന് വെക്കുക, അത് തന്നെ പറയാൻ പറ്റും. ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ അവിടെ നന്നായി, പക്ഷെ വേണ്ടെന്ന് ആരും വയ്ക്കില്ല, കാശാണ് മുഖ്യം വെക്കില്ലേ, ശരിയാണ്. എന്റെ മക്കളുടെ കയ്യിൽ സാധനം എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വിറ്റിട്ടല്ലേ, വിൽക്കാണ്ടിരുന്നൂടെ, അപ്പൊ ഈ സാധനം ലഭ്യമാകുമ്പോൾ ഒളിച്ചും പാത്തും ഒക്കെ കിട്ടും. അപ്പൊ ഇതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞാലേ, ഈ വിറ്റിട്ടല്ലേ, ഈ വിറ്റിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറഞ്ഞ മദ്യം കഴിക്കാൻ പാടില്ല, സിഗരറ്റ് വലി ആരോ ഇതിലെ ആരുമാണ്, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആൾക്കൂടെ, പക്ഷെ ഇത് ലഭ്യമാണ്, എന്റെ മോന്റെ സാധനം ഉണ്ട്, നിനക്ക് എടുത്തിട്ട് കൊടുക്കേ കിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇത് എല്ലാം കാണിച്ചിട്ടും അപ്പുറത്ത് പരസ്യനേരി ആരും കാര്യമില്ല, അത് പ്രസന്റ് തന്നെയാണ്. അതാണ് ഈ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആരെങ്കിലും ഇതായിട്ട് തോന്നി എല്ലാം പക്ക, പക്ഷെ പുള്ളി പറയുന്ന ശൈലി ചിലപ്പോൾ അതിന്റെ സീരിയസ്നെസ് നമ്മളേക്ക് എത്തൂല. പുള്ളി പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കണമെന്ന് അറിയും, നമ്മൾ സാധാരണ വളരെ മയത്തോടെ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി ഒരു ദേഷ്യത്തോടെ പുള്ളിയുടെ പ്രത്യേക ഒരു മാനസത്തിലൂടെ കാണിക്കണത്, നമ്മുടെ പുള്ളിനെ ഇവിടെ മയക്കു വരുന്ന അടിമയാണെന്നോ അല്ലെങ്കിൽ പുള്ളി കഞ്ചാവടിച്ചിട്ടാണെന്നോ പറയാം, പക്ഷെ പുള്ളി പറഞ്ഞു എനിക്ക് പേഴ്സണലി പുള്ളിയുടെ പല കാര്യങ്ങളും പക്കയായിട്ട് നല്ലൊരു അത്യാവശ്യം നല്ല വിവരമുള്ള ആൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ചില പ്രസന്റേഷനാണ് അതിൻ്റെ ഒരു വേറെ ലെവലിൽ എത്തിക്കുന്നത്. തീർച്ചയായും ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരു മണ്ടത്തരങ്ങളോ ഒരുതരം ആക്ഷേപമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പുള്ളി പറഞ്ഞാലും ഒരു പക്കയായിട്ട് എനിക്ക് തോന്നിയില്ല, അത് എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങളുടെ കമന്റ് ഇട്ട് നമുക്ക് കാണാമല്ലോ.